കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ സംഖ്യകളുടെ ഗുണനം എന്താണെന്ന് കണ്ടെത്തി. രണ്ട് അഭിന്നക സംഖ്യകളെ അല്ലെങ്കിൽ രണ്ട് റൂട്ടുള്ള സംഖ്യകളെ നമുക്ക് നേരിട്ട് ഗുണിക്കാം. ഇന്ന് നമുക്ക് അഭിന്നക സംഖ്യകളുടെ ഹരണം എന്താണെന്ന് നോക്കാം. അതായത് രണ്ടിനെയും മൂന്നിനെയും ഗുണിച്ചാൽ നമുക്ക് ആറ് കിട്ടുമല്ലോ. എങ്കിൽ ഈ ഗുണനക്രിയയിൽ നിന്ന് തന്നെ നമുക്ക് ഹരണക്രിയയും കണ്ടെത്താം. അതായത് ആറിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ മൂന്ന് കിട്ടും. ഇതിനെ നമുക്ക് അഭിന്നക സംഖ്യകൾ ഉപയോഗിച്ചും ചെയ്യാം. അതായത് റൂട്ട് രണ്ടും റൂട്ട് മൂന്നും ഗുണിക്കാം. അപ്പോൾ വരുന്നത് റൂട്ട് ഓഫ് രണ്ടേ ഗുണിക്കണം മൂന്ന് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് റൂട്ട് ആറാണ്. അല്ലെ, ഗുണനക്രിയ ചെയ്യുമ്പോൾ അവയെ ഒരുമിച്ച് ഗുണിച്ച് റൂട്ടിൽ എഴുതാം എന്ന് കണ്ടെത്തി. ആറിനെ രണ്ട് കൊണ്ട് ഹരിക്കുന്നത് പോലെ നമുക്ക് റൂട്ട് ആറിനെ റൂട്ട് രണ്ട് കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് മൂന്ന് കിട്ടും അല്ലേ. അതുപോലെ റൂട്ട് ആറിനെ റൂട്ട് മൂന്ന് കൊണ്ട് ഹരിച്ചാലോ റൂട്ട് രണ്ടും കിട്ടും. അതായത് റൂട്ട് ആറെ ഹരിക്കണം റൂട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആറെ ഹരിക്കണം രണ്ട് എന്നാണ്. നമ്മൾ രണ്ട് റൂട്ടുകളെ ഗുണിക്കുമ്പോൾ ഒറ്റ റൂട്ടായി എഴുതിയില്ലേ, അതുപോലെ രണ്ട് റൂട്ട് സംഖ്യകളെ ഹരിക്കുമ്പോൾ നമുക്കവയെ ഒറ്റ റൂട്ടാക്കി എഴുതാം. അതിൻ്റെ ഉള്ളിൽ ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് ആറ് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ ആറിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ മൂന്നാണ്. റൂട്ട് പോയിട്ടില്ല, അതുകൊണ്ടാണ് റൂട്ട് മൂന്ന് എന്ന് എഴുതിയത്. അതുപോലെ റൂട്ട് ആറെ ഹരിക്കണം റൂട്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആറെ ഹരിക്കണം മൂന്ന് എന്നാണ്. ആറിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ രണ്ട്. അപ്പോൾ റൂട്ട് ആറ് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ റൂട്ട് രണ്ട് ആയിരിക്കും. പൊതുവെ പറഞ്ഞാൽ എണ്ണ സംഖ്യകളോ ഭിന്ന സംഖ്യകളോ ആയ ഏത് എക്സ് വൈ എടുത്താലും എക്സ് ഗുണിക്കണം വൈ സമം സെറ്റ് എന്ന ഗുണനത്തിന് സെറ്റ് ബൈ എക്സ് സമം വൈ എന്നും സെറ്റ് ബൈ വൈ സമം എക്സ് എന്നും ഹരണമായി എഴുതാം. അതായത് എക്സ് വൈ എന്ന ഏത് അതിസംഖ്യകൾ എടുത്താലും റൂട്ട് എക്സ് ഗുണിക്കണം റൂട്ട് വൈ സമം റൂട്ട് സെറ്റ് എന്ന ഗുണനത്തെ ഹരണമായി റൂട്ട് സെറ്റ് ബൈ റൂട്ട് എക്സ് സമം റൂട്ട് വൈ റൂട്ട് സെറ്റ് ബൈ റൂട്ട് വൈ സമം റൂട്ട് എക്സ് എന്നും എഴുതാം. റൂട്ട് ഒന്ന് ബൈ രണ്ടിൻ്റെ വില കണക്കാക്കുക. റൂട്ട് ഓഫ് ഒന്ന് ബൈ രണ്ട്, ഇതിനെ നമുക്ക് റൂട്ട് ഒന്ന് ബൈ റൂട്ട് രണ്ട് എന്ന് എഴുതാം. അതായത് റൂട്ട് എക്സ് ഹരിക്കണം റൂട്ട് വൈ എന്നതിനെ നമുക്ക് റൂട്ട് ഓഫ് എക്സ് ബൈ വൈ അല്ലെ ഒറ്റ റൂട്ടാക്കി എഴുതാം. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഒറ്റ റൂട്ടിനെ നമുക്ക് രണ്ട് റൂട്ടായും എഴുതാം. അതാണ് റൂട്ട് ഓഫ് ഒന്ന് ബൈ രണ്ടിനെ റൂട്ട് ഒന്ന് ഹരിക്കണം റൂട്ട് രണ്ട് എന്ന് എഴുതിയത്. ഇനി ഒന്നിൻ്റെ റൂട്ട് ഒന്ന് തന്നെയാണ്, ബൈ റൂട്ട് രണ്ടെന്ന് എഴുതാം. അപ്പോൾ ഒന്ന് ബൈ റൂട്ട് രണ്ട് എന്നായി മാറി. ഇനി ഒന്ന് ഹരിക്കണം റൂട്ട് രണ്ട് കൊണ്ട് ഹരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് റൂട്ട് രണ്ടിൻ്റെ വില ഒന്ന് പോയിന്റ് നാല് ഒന്ന് നാല്. ഇതുകൊണ്ട് ഹരിക്കാൻ കഴിയുമോ? കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. നമുക്കിതിനെ കാൽക്കുലേറ്റർ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് 0.707 എന്നാണ്. അതായത് റൂട്ട് ഒന്ന് ബൈ രണ്ടിൻ്റെ വിലയാണ് 0.707. ഈ ചോദ്യത്തെ നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. റൂട്ട് ഒന്ന് ബൈ രണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ റൂട്ട് രണ്ടാണ് നമ്മളിപ്പോൾ കണ്ടെത്തി. ഇനി ഒന്ന് ബൈ റൂട്ട് രണ്ടിൻ്റെ അംശത്തിലും ഛേദത്തിലും റൂട്ട് രണ്ട് കൊണ്ട് ഗുണിക്കുക. അതായത് നമ്മുടെ കയ്യിലുള്ള ഭിന്നസംഖ്യയുടെ ഛേദം റൂട്ട് രണ്ടാണല്ലോ. ആ റൂട്ട് രണ്ട് കൊണ്ടാണ് അംശത്തിലും ഛേദത്തിലും ഗുണിക്കേണ്ടത്. അതായത് ഒന്ന് ബൈ റൂട്ട് രണ്ട് സമം ഒന്ന് ഗുണിക്കണം റൂട്ട് രണ്ട് ബൈ റൂട്ട് രണ്ട് ഗുണിക്കണം റൂട്ട് രണ്ട്. ഇനി ഇതിനെ ഗുണിച്ചാൽ എന്താ വരിക? ഒന്നിനെ റൂട്ട് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ റൂട്ട് രണ്ട് തന്നെ. ഇനി റൂട്ട് രണ്ടേ ഗുണിക്കണം റൂട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാണെന്ന് മുന്നൊരു കണക്കിൽ നമ്മൾ കണ്ടെത്തിയതാണ്. എങ്കിലും നമുക്കതിനെ ഗുണിച്ചെഴുതിയാലോ? റൂട്ട് രണ്ടേ ഗുണിക്കണം റൂട്ട് രണ്ട് എന്നത് റൂട്ട് ഓഫ് രണ്ടേ ഗുണിക്കണം രണ്ടെന്നാവും. അപ്പോൾ ഉത്തരം റൂട്ട് രണ്ടേ ബൈ റൂട്ട് നാല് എന്ന് കിട്ടും. നാലിൻ്റെ റൂട്ട് എത്രയാണ്? രണ്ടാണ് അല്ലേ. അപ്പോൾ റൂട്ട് രണ്ടും ഗുണിച്ചാലും രണ്ട് കിട്ടും. റൂട്ട് ഓഫ് നാലെന്ന് പറഞ്ഞാലും രണ്ട് തന്നെ. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് റൂട്ട് രണ്ട് ഹരിക്കണം രണ്ട് എന്നാണ്. ഇനി നമുക്ക് റൂട്ട് രണ്ടിൻ്റെ വില കൊടുത്ത് ഇതിനെ ഹരിക്കാമല്ലോ. അതായത്
1.414നെ 2 കൊണ്ട് ഹരിക്കാം. ഹരിക്കുമ്പോൾ 0.707 എന്നാണ് വരുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് 1/2 എന്ന് പറയുന്നത് 0.707 ആണ്. നേരത്തെ ചെയ്തപ്പോഴും ഇത് തന്നെയല്ലേ കിട്ടിയത്? അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്താലും ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. റൂട്ട് 2 കൂട്ടണം 1 ഇൻറ്റു റൂട്ട് 2 കുറയ്ക്കണം 1 സമം 1 എന്ന് തെളിയിക്കുക. ഇതുപയോഗിച്ച് 1/√2 - 1 2 ദശാംശ സ്ഥാനം വരെ കണക്കാക്കുക. √2 - 1 ഇൻറ്റു √2 - 1 1 എന്ന് തെളിയിക്കണം. ഇനി നമുക്ക് രണ്ടു തരത്തിൽ ചെയ്യാം. രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്കിത് കണ്ടെത്താം. ടീച്ചർ ഇവിടെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത് കാണിക്കാം. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. a+b (a-b) എന്ന് പറഞ്ഞാൽ a²-b² എന്നാണ്. നമുക്ക് തെളിയിക്കേണ്ടത് 1 കിട്ടണം അല്ലേ. അപ്പൊ നമ്മൾ 1 മാറ്റി √2 + 1 √2 - 1 ഗുണിച്ചാൽ 1 കിട്ടുമോ എന്ന് കണ്ടെത്താൻ പോകും. ഇവിടെ a+b (a-b) രൂപത്തിലാണ് ഈ സംഖ്യകൾ കിടക്കുന്നത്. അതായത് √2 എന്ന് പറയുന്നത് എയുടെ സ്ഥാനത്തും 1 എന്ന് പറയുന്നത് ബിയുടെ സ്ഥാനത്തും. അപ്പോൾ a+b എന്ന് പറഞ്ഞാൽ √2 + 1, a-b എന്ന് പറഞ്ഞാൽ √2 - 1. അങ്ങനെ കിടക്കുന്ന ആളെ നമുക്ക് a²-b² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എയുടെ സ്ഥാനത്തുള്ള √2 വർഗം b²ന്റെ ബിയുടെ സ്ഥാനത്തുള്ള 1 വർഗം. അപ്പോൾ √2²-1² എന്ന് എഴുതാം. √2 വർഗം എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായത് ഏതൊരു സംഖ്യയുടെ റൂട്ടിനും വർഗം കൊടുത്താൽ നമുക്ക് റൂട്ട് പോയ സംഖ്യ കിട്ടും. ഉദാഹരണമായി √100 എന്ന് പറഞ്ഞാൽ 100 എന്ന് എഴുതാം. √10 വർഗത്തെ 10 എന്ന് എഴുതാം. √15 വർഗത്തെ 15 എന്ന് എഴുതാം. അതുപോലെ √2 വർഗം 2 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2-1 വർഗം 1, 2-ൽ നിന്നും 1 കുറച്ചാൽ 1. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട ഉത്തരമായില്ലേ? √2 കൂട്ടണം 1 √2 കുറയ്ക്കണം 1 ഗുണിച്ചാൽ 1 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതുപയോഗിച്ച് ഒരെണ്ണം കൂടി തെളിയിക്കണം. √2 കൂട്ടണം 1 ഇൻറ്റു √2 കുറയ്ക്കണം 1 അതിൻ്റെ വില 1 ആണ്. എങ്കിൽ ഈ വില ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്തേണ്ടത് 1 ഹരിക്കണം √2 - 1 ആണ്. നമ്മൾ നേരത്തെ 1/√2 ഹരിച്ചു. അതിലെ രണ്ടാമത്തെ രീതി എന്താ പറഞ്ഞത്? ഛേദം കൊണ്ട് മുകളില് താഴെയും ഗുണിച്ചു അല്ലേ. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ചെറിയൊരു വ്യത്യാസം, ഇവിടെയുള്ളത് 1 ഹരിക്കണം √2 - 1 അല്ലേ. ഇതിൻ്റെ വിപരീത ചിഹ്നമാണ് നമ്മൾ താഴെയും മുകളിലും ഗുണിക്കുന്നത്. കാരണം നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് √2 + 1 √2 - 1 ഗുണിച്ചാൽ 1 ആണ് കിട്ടുന്നതെന്ന് അല്ലേ. അപ്പൊ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ 1/√2 - 1 അംശത്തിലും ഛേദത്തിലും √2 + 1 ഗുണിക്കുക. ഈ √2 + 1 എടുക്കാൻ കാരണം നമ്മുടെ ഛേദം √2 - 1 അല്ലേ. അതുകൊണ്ടാണ് √2 + 1 എടുത്തത്. കാരണം നമ്മുടെ ചോദ്യത്തിൽ √2 + 1 √2 - 1 ആണുള്ളത്. അപ്പോൾ അത് രണ്ടും വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി ഛേദത്തിൽ √2 + 1 ആണെങ്കിൽ അപ്പോൾ നമ്മൾ അംശത്തിലും ഛേദത്തിലും ഗുണിക്കേണ്ടത് എന്തായിരിക്കും? √2 - 1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഗുണിച്ചു. ഗുണിച്ചാൽ ഇനി അതിനെ ഒന്ന് മാറ്റി എഴുതാം. 1 കൊണ്ട് √2 + 1 ഗുണിച്ചാൽ √2 + 1. ഇനി √2 - 1 √2 + 1 ഗുണിച്ചാൽ 1 ആണ് എന്ന് നമ്മളിപ്പോൾ തെളിയിച്ചു. അപ്പോൾ അവയ്ക്ക് പകരം 1 എന്ന് കൊടുക്കാം. √2 + 1/1 എന്ന് പറഞ്ഞാൽ √2 + 1 തന്നെ ആയിരിക്കും അല്ലെ. ഒരു സംഖ്യയ്ക്ക് നമ്മൾ ഛേദം 1 ആയിട്ട് എഴുതാറില്ല. അപ്പോൾ ഛേദത്തിനെ മാറ്റാം. ബാക്കി √2 + 1 വരും. √2 വില കൊടുത്തു 1 കൂട്ടി. അപ്പോൾ 1/√2 - 1 കിട്ടുന്ന വില 2.414 ആണ്. 1/√2 + 1 2 ദശാംശ സ്ഥാനം വരെ കണക്കാക്കുക. 1/√2 + 1 ആണല്ലോ കാണേണ്ടത്. നമ്മളിപ്പോൾ ചെയ്തത് 1/√2 - 1 ആയിരുന്നു.
ഒന്നേ ബൈ റൂട്ട് രണ്ട് പ്ലസ് ഒന്നിൻ്റെ വിലയാണല്ലോ കാണേണ്ടത്. നമ്മൾ ഇപ്പോൾ ചെയ്ത ആശയം തന്നെ ഇവിടെയും ഉപയോഗിക്കാം. റൂട്ട് രണ്ട് പ്ലസ് ഒന്നും റൂട്ട് രണ്ട് മൈനസ് ഒന്നും ഗുണിച്ചാൽ ഒന്ന് കിട്ടും. നമുക്കിവിടെ ഛേദം റൂട്ട് രണ്ട് പ്ലസ് ഒന്നാണല്ലോ. അപ്പോൾ നമുക്കിനി അംശത്തിലും ഛേദത്തിലും ഏതുകൊണ്ട് ഗുണിക്കണം? റൂട്ട് രണ്ട് മൈനസ് ഒന്ന് ഗുണിച്ചാൽ എന്ത് വില കിട്ടുമെന്ന് നോക്കാം. അതായത് ഒന്നേ ബൈ റൂട്ട് രണ്ട് പ്ലസ് ഒന്നിൻ്റെ അംശത്തിലും ഛേദത്തിലും റൂട്ട് രണ്ട് മൈനസ് ഒന്ന് കൊണ്ട് ഗുണിക്കുകയാണ്. ഒന്ന് ഗുണിക്കണം റൂട്ട് രണ്ട് മൈനസ് ഒന്ന് ബൈ റൂട്ട് രണ്ട് പ്ലസ് ഒന്ന് ഇൻറ്റു റൂട്ട് രണ്ട് മൈനസ് ഒന്ന്. റൂട്ട് രണ്ട് മൈനസ് ഒന്നിനെ ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ റൂട്ട് രണ്ട് മൈനസ് ഒന്ന്. പിന്നെ റൂട്ട് രണ്ട് പ്ലസ് ഒന്നും റൂട്ട് രണ്ട് മൈനസ് ഒന്നും ഗുണിച്ചാൽ ഒന്നാണ് ഉത്തരം. അപ്പൊ നമുക്കിതിനെ റൂട്ട് രണ്ട് മൈനസ് ഒന്ന് എന്ന് എഴുതാം. ബൈ ഒന്നിനെ ഇനി എഴുതേണ്ടതില്ല. അപ്പോൾ റൂട്ട് രണ്ടിന്റെ വില കൊടുത്ത് അതിൽ നിന്നും ഒന്നിനെ കുറയ്ക്കാം. കുറച്ചാൽ കിട്ടുന്നത് 0.414 ആണ്. അതായത് ഒന്ന് ബൈ റൂട്ട് രണ്ട് പ്ലസ് ഒന്നിന്റെ വിലയാണ് 0.414. റൂട്ട് മൂന്ന് കുറയ്ക്കണം റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് മൂന്ന് കൂട്ടണം റൂട്ട് രണ്ട്. ലഘൂകരിച്ച് എഴുതുക. അതുപയോഗിച്ച് ഒന്ന് ബൈ റൂട്ട് മൂന്ന് കുറയ്ക്കണം റൂട്ട് രണ്ട് ഒന്ന് ബൈ റൂട്ട് മൂന്ന് കൂട്ടണം റൂട്ട് രണ്ട് ഇവ രണ്ട് ദശാംശ സ്ഥാനം വരെ കണക്കാക്കുക. റൂട്ട് മൂന്ന് കുറയ്ക്കണം റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് മൂന്ന് കൂട്ടണം റൂട്ട് രണ്ട്. നമ്മൾ നേരത്തെ റൂട്ട് രണ്ട് മൈനസ് ഒന്ന് ഇൻറ്റു റൂട്ട് രണ്ട് പ്ലസ് ഒന്ന് എന്ന് ചെയ്തല്ലോ, അതുപോലെ ഉണ്ട് അല്ലേ? അതായത് ഇതിനെ പൊതുവായിട്ട് നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി രൂപത്തിലാണെന്ന് പറയാം. നമുക്ക് ആ ആശയം ഉപയോഗിച്ച് ഇതിനെ ചെയ്തു നോക്കാം. അതായത് റൂട്ട് മൂന്നിൻ്റെ വർഗം മൂന്നാണ്, റൂട്ട് രണ്ടിൻ്റെ വർഗം രണ്ടാണ്. റൂട്ട് മൂന്ന് കുറയ്ക്കണം റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് മൂന്ന് കൂട്ടണം റൂട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ രൂപത്തിൽ എഴുതാം. റൂട്ട് മൂന്നിൻ്റെ വർഗം കുറയ്ക്കണം റൂട്ട് രണ്ടിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ മൂന്ന് കുറയ്ക്കണം രണ്ടാണ്, അപ്പോൾ ഉത്തരം ഒന്നാണ്. അതായത് റൂട്ട് മൂന്ന് കുറയ്ക്കണം റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് മൂന്ന് കൂട്ടണം റൂട്ട് രണ്ട്, ഇതിൻ്റെ ഗുണനഫലം ഒന്ന് ആയിരിക്കും. ഇനി ഇതുപയോഗിച്ച് നമുക്ക് ഓരോന്നും ചെയ്തു നോക്കാം. നമ്മളിപ്പോൾ കണ്ടെത്തിയത് റൂട്ട് മൂന്ന് കുറയ്ക്കണം റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് മൂന്ന് കൂട്ടണം റൂട്ട് രണ്ട് സമം ഒന്നാണ്. ഇനി ഈ വില ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒന്ന് ബൈ റൂട്ട് മൂന്ന് കുറയ്ക്കണം റൂട്ട് രണ്ട് കണ്ടെത്താൻ പോകുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അംശത്തിലും ഛേദത്തിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഏതാണ് ആ സംഖ്യ? തൊട്ടു മുകളിലുള്ളതിലെ ഒരു സംഖ്യയാണ് വേണ്ടത് അല്ലേ? അതായത് റൂട്ട് മൂന്ന് കുറയ്ക്കണം റൂട്ട് രണ്ട് ഛേദത്തിൽ വരുമ്പോൾ കൂട്ടണം എന്ന ക്രിയ ഉപയോഗിച്ച് വേണം ഗുണിക്കാൻ. അതിനെ ഗുണിച്ചതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താം. ഒന്ന് ബൈ റൂട്ട് മൂന്ന് കുറയ്ക്കണം റൂട്ട് രണ്ട്. അപ്പം നമ്മൾ അവിടെ അംശത്തിലും ഛേദത്തിലും ഗുണിക്കുന്നത് പ്ലസ് വരുന്നതായിരിക്കും അല്ലേ? ഇപ്പം റൂട്ട് മൂന്ന് കൂട്ടണം റൂട്ട് രണ്ട് കൊണ്ട് അംശത്തിലും ഛേദത്തിലും ഗുണിച്ചു. അംശത്തിൽ ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ റൂട്ട് മൂന്ന് കൂട്ടണം റൂട്ട് രണ്ട് എന്ന് വരും. ഛേദത്തിൽ അവ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് ഉത്തരം ഒന്ന് എന്ന് കിട്ടും. അതാണ് നമ്മൾ നേരത്തെ തെളിയിച്ചത്. ഇനി ബാക്കി റൂട്ട് മൂന്ന് പ്ലസ് റൂട്ട് രണ്ട് എന്നതിനെ എഴുതാം. റൂട്ട് രണ്ടിൻ്റെയും റൂട്ട് മൂന്നിൻ്റെയും വിലകൾ കൊടുത്തു അവ കൂട്ടിയാൽ 3.14 എന്ന് കിട്ടും. രണ്ട് ദശാംശ സ്ഥാനം മാറ്റി എഴുതിയതാണിത്. ഇതുപയോഗിച്ച് നമുക്ക് ഒന്ന് ബൈ റൂട്ട് മൂന്ന് കൂട്ടണം റൂട്ട് രണ്ടും കണ്ടെത്താം. ഒന്ന് ബൈ റൂട്ട് മൂന്ന് കൂട്ടണം റൂട്ട് രണ്ടിൻ്റെ അംശത്തിലും ഛേദത്തിലും റൂട്ട് മൂന്ന് കുറയ്ക്കണം റൂട്ട് രണ്ട് കൊണ്ട് ഗുണിക്കുക. അംശത്തിൽ ഗുണിച്ചാൽ ബാക്കി വരുന്നത് റൂട്ട് മൂന്ന് കുറയ്ക്കണം റൂട്ട് രണ്ട് എന്നാണ്. ഛേദത്തിൽ ഗുണിച്ചാൽ ഒന്നും. റൂട്ട് മൂന്നിൻ്റെയും റൂട്ട് രണ്ടിൻ്റെയും വിലകൾ കൊടുത്ത് അവ തമ്മിൽ കുറച്ചാൽ കിട്ടുന്നത് 0.32 ആണ്. റൂട്ട് ഓഫ് രണ്ട് രണ്ട് ബൈ മൂന്ന് സമം രണ്ട് റൂട്ട് രണ്ട് ബൈ മൂന്ന് എന്നും റൂട്ട് ഓഫ് മൂന്ന് മൂന്ന് ബൈ എട്ട് സമം മൂന്ന് റൂട്ട് മൂന്ന് ബൈ എട്ട് എന്നും തെളിയിക്കുക. റൂട്ട് ഓഫ് രണ്ട് രണ്ട് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ അത് രണ്ട് റൂട്ട് രണ്ട് ബൈ മൂന്ന് എന്ന് തെളിയിക്കണം. അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് രണ്ട് രണ്ട് ബൈ മൂന്ന് എടുക്കാം. ഇത് റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു മിശ്ര ഭിന്നമാണ്.
ആ മിശ്ര ഭിന്നത്തെ നമുക്ക് വിഷമ ഭിന്നമാക്കി മാറ്റാം. അതിനുശേഷം റൂട്ട് കണ്ടെത്താം. അതായത് റൂട്ട് ഓഫ് 2 2 ബൈ 3 സമം നമുക്കതിനെ മാറ്റി 8 ബൈ 3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് റൂട്ട് ഓഫ് 8 ബൈ 3 എന്നാണ്. ഇനി നമുക്ക് 8നെ 4 ഗുണിക്കണം 2 എന്ന് എഴുതാം. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ 4 ഗുണിക്കണം 2 ബൈ 3 എന്നായി മാറും. 8 ബൈ 3 എന്ന ഭിന്നസംഖ്യ 4 ഗുണിക്കണം 2 ബൈ 3 എന്നായി മാറി. ഇനി ഗുണനക്രിയയാകുമ്പോൾ ഓരോന്നിനും നമുക്ക് റൂട്ട് എടുക്കാം. 4 റൂട്ട് എടുക്കാം, 2 റൂട്ട് കൊടുക്കാം. 4 റൂട്ട് 2 ആണ്. ബാക്കി എന്ത് വരും? 2 ബൈ 3 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടിയത് 2 റൂട്ട് 2 ബൈ 3 എന്നാണ്. അതായത് റൂട്ട് ഓഫ് 2 2 ബൈ 3 സമം 2 റൂട്ട് 2 ബൈ 3 ആണ്. അടുത്തത് റൂട്ട് ഓഫ് 3 3 ബൈ 8 സമം 3 റൂട്ട് 3 ബൈ 8 എന്ന് തെളിയിക്കണം. നമുക്ക് 3 3 ബൈ 8 റൂട്ട് ഉപയോഗിച്ച് ഇനി ഒന്ന് ചെയ്തു നോക്കാം. അതായത് 3 3 ബൈ 8 എന്ന് പറയുന്നത് ക്രിയ ചെയ്താൽ അത് 27 ബൈ 8 എന്നാകും. അപ്പോൾ റൂട്ട് ഓഫ് 3 3 ബൈ 8 എന്നതിനെ മാറ്റി റൂട്ട് ഓഫ് 27 ബൈ 8 എന്ന് എഴുതാം. 27നെ നമുക്ക് എന്തെഴുതാം? 9 ഇൻറ്റു 3 എന്ന് എഴുതാം അല്ലേ. 9 റൂട്ട് 3 ആണ്. ബാക്കി 3 ബൈ 8 റൂട്ടില്ല, അതിനതുപോലെ തന്നെ എഴുതി. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 3 3 ബൈ 8 സമം 3 റൂട്ട് 3 ബൈ 8 എന്ന് കിട്ടും.